വഴക്കുകൾ കുടുംബജീവിതത്തിൽ സ്വാഭാവികമാണ്. സ്നേഹം പുലർത്തെ വഴക്കുണ്ടാവുള്ളൂ അല്ലെ? പക്ഷെ ഇത് എല്ലാവർക്കും ബാധകമല്ല. അങ്ങനെ എല്ലാ കുടുംബജീവിതത്തിലും സ്നേഹം പുലർത്ത് വഴക്കുകൾ ഉണ്ടാവില്ല. തുടക്കം മുതലേ തന്നെ ചില കുടുംബജീവിതങ്ങൾ തകരാറിലാണ്. ഒരു കാരണമില്ലാതെ അല്ലെങ്കിൽ നിസ്സാര കാരണം കൊണ്ട് വഴക്കിടുന്ന ദമ്പതിമാരുണ്ട്. ആ വഴക്കൊക്കെ കൂടി കൂടി ഭാര്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കുറെ പേരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിയമപരമായിട്ട് ഭാര്യനെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനും ലീഗൽ അഡ്വൈസും നൽകാനായിട്ട് എത്തിയിരിക്കുന്നത് ഫാമിലി കോർട്ടിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഫേമസ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് മോഹനകൃഷ്ണൻ സാറിന്റെ വാക്കുകളിലേക്ക് പോകാം. അത് സാധാരണ ഇപ്പൊ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പ്രിവെൻഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് എന്ന ആക്ടിലെ പ്രകാരം, ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്ത്രീകളോടുള്ള അതിക്രമ നിരോധന നിയമം എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. അത് പ്രകാരം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിലും താമസിക്കാനുള്ള എല്ലാവിധ അധികാരങ്ങളുമുണ്ട്. ഭർത്താവിനോ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഇറക്കി വിടാൻ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല, അധികാരവും ഇല്ല. അപ്പോൾ അവരങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ അവർ ആ സ്ഥലത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി കൊടുക്കുക. അവിടെ നിന്ന് അവർക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞ ഓർഡർ കിട്ടും. ആ ഓർഡർ പ്രകാരം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാലം സുപ്രീം കോടതി പറഞ്ഞിരുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രമേ അധികാരമുള്ളൂ എന്നാണ്. എന്നാൽ 2 വർഷം മുമ്പ് സുപ്രീം കോടതി അത് തിരുത്തി പറയുകയും ഭർത്താവിൻ്റെ വീട് എന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട് കൂടി അതിൽ ഉൾപ്പെടുമെന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്, അതിന് നമ്മൾ മാട്രിമോണിയൽ ഹോം എന്ന് പറയും, അവിടെ ഒരു സ്ത്രീക്ക് താമസിക്കാനുള്ള എല്ലാവിധ അധികാരവും ഉണ്ട്. അവരെ ശാരീരികമോ മാനസികമോ ആയി പീഡിപ്പിക്കാനായിട്ട് ഒരു അധികാരവും ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യം, മജിസ്ട്രേറ്റ് കോർട്ടിൽ പോയി പരാതി കൊടുത്താൽ 100% അതിൽ നടപടി ഉണ്ടാവും. പിന്നെ വേറൊന്ന്, ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥ എല്ലാ ജില്ലകളിലും ഉണ്ട്, അവരെ കണ്ടും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. 2 തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മോഹനകൃഷ്ണൻ സാറിന്റെ ലീഗൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സംഗീത ആൻഡ് ലിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.